ഒരു ദിവസം വളരെ ആദർശികമായിട്ട് അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ നടന്നു വരാം. അപ്പം നടന്നു വരുമ്പോൾ അതും ഈ കലറേ ഞാൻ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കഥകളാണ്. അതായത് നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. ജോർജ് ഇങ്ങനെ എഴുതുന്നുണ്ട്, നമ്മുടെ തോട്ടത്തിൽ അഞ്ചാറ് കല്ലറയുണ്ട്, അതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ബി സി 500 കാലത്ത് കല്ലറ ഉണ്ടാക്കി അതിനകത്ത് ഹിബ്രു ഭാഷ എഴുതണമെങ്കിൽ അവൻ ജൂതൻ തന്നെയാണ്. അവർക്കത് വിശ്വസിക്കാനും സാധിക്കില്ലേ? കാരണം സാറിൻ്റെ ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടുള്ള തെളിവുകളും അതിൻ്റെ റിസർച്ചിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആർക്കും ഇതിനെ കുറിച്ച് അറിയില്ല. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അതായത് ഞാനിപ്പോൾ വയനാട്ടിൽ പാതിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ കുറേ കല്ലറകൾ, അതായത് BC 300 കാലഘട്ടത്തിലുള്ള ജൂതന്മാരുടെ കല്ലറകൾ ഈ പറമ്പിലും ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് തപ്പിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. സത്യമാണെന്ന് അറിയേണ്ട നമുക്ക്. കാരണം BC 300 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കണം, അത്രയും വർഷം പഴക്കമുള്ള കല്ലറകളാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഇവിടെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും വീടിയിലേക്ക് സ്വാഗതം. സാറ് നമസ്കാരം. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് എബ്രഹാം ബെൻഹർ. എത്ര കാലമായി നമ്മുടെ ഇപ്പോൾ ഈ വയനാട്? സാറ് ഞാൻ LP സ്കൂളിൽ ഇവിടെ പഠിക്കുന്നത്. എൻ്റെ തറവാട് വീട് ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ അത്രയാണ്. ഇത് ഏതാ സ്ഥലം ശരിക്കും വരുന്നത്? വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ കൃഷ്ണഗിരി വില്ലേജ് പാതിരിക്കുന്ന് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ കലറുകൾ. ഞാനാണ് ഈ തോട്ടം നട്ടു വളർത്തിയത്. അപ്പോൾ ഈ തോട്ടത്തിൽ ഞാൻ നടക്കുമ്പോൾ ഒരു ദിവസം വളരെ ആദർശികമായിട്ട് അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ നടന്നു വരാം. അപ്പം നടന്നു വരുമ്പോൾ അതും ഈ കലറയും ഞാൻ കണ്ടപ്പോൾ ഇത് രണ്ട് കിഴക്ക് പടിഞ്ഞാറ്. ഈ കിഴക്ക് പടിഞ്ഞാറ് ഇത് ശവക്കല്ലറയാണെന്ന് നമുക്ക് ആദ്യമേ അറിയാം. അപ്പം കിഴക്ക് പടിഞ്ഞാറ് ശവം അടക്കുന്ന ജനം ഏത് എന്നുള്ളൊരു ചോദ്യമാണ് ഫസ്റ്റിൽ വരുന്നത്. BC-യിലാണെങ്കിൽ ക്രിസ്ത്യാനിയുടെയല്ല, രണ്ട് ഗ്രൂപ്പ് ജനങ്ങളാണ് ലോകത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ശവം അടക്കുന്നത്. അത് ജൂതന്മാരും ക്രിസ്ത്യാനികളാണ്. ഹിന്ദുക്കളും മുസ്ലിംസിലും തെക്ക് വടക്കാണ്. ആ അപ്പോൾ അവരുടെ കല്ലറയോ എന്തെങ്കിലും അടയാളങ്ങളുണ്ടെങ്കിൽ തന്നെയും അത് തെക്ക് വടക്കാം. അപ്പോൾ ഇത് കിഴക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ ഞാൻ മറ്റു കല്ലറകളും നോക്കി കൗതുകത്തിന്, അതെല്ലാം കിഴക്ക് പടിഞ്ഞാറ്. ആ പിന്നെ മറ്റുള്ളവർക്ക് ഞാൻ കല്ലറകൾ കാണാൻ പോയിട്ട് കണ്ടിട്ടുണ്ട്, അവയെല്ലാം കിഴക്ക് പടിഞ്ഞാറ്. അത് മാത്രമല്ല, കിഴക്ക് ഭാഗത്ത് ശിലാപാളിയിൽ 1.5 വ്യാസത്തിലുള്ള വൃത്തമുണ്ട്. ഇതെല്ലാത്തിലുമുണ്ട്. എല്ലാത്തിലും ഒരേപോലെ ഒരേപോലെ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള 2-3 പ്രത്യേകതകളാണ് ഞാനിതിൻ്റെ പഠനത്തിലേക്ക് എത്തിയത്. എൻ്റെ നിഗമനം അങ്ങനെ. പക്ഷേ എനിക്ക് അന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല BC 300 കാലത്ത് ജൂതന്മാരിവിടെ എങ്ങനെ ഇല്ല, എങ്ങനെ വന്നു. ശരി, അതെ എനിക്കും ഭയങ്കര വിഷമം. എന്നിട്ട് ഞാൻ നമ്മളെ മനോരമയുടെ ഇവിടുത്തെ ഒരു ചീഫ് ബ്യൂറോ ചീഫുണ്ട്, ഒരു ജോർജ് ഇപ്പോഴുണ്ട് കോഴിക്കോട്, നല്ല പഠിത്തമുള്ള എൻ്റെ പ്രായമാണ്. അപ്പം ഞാൻ വിളിച്ചു, ജോർജ് ഇങ്ങനെ എഴുതുന്നുണ്ട്, നമ്മുടെ തോട്ടത്തിൽ 5-6 കല്ലറയുണ്ട്, അതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സവിശേഷതകൾ. എനിക്ക് ഭയങ്കരമായിട്ടുള്ള സംശയം. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് കൊള്ളാമല്ലോ, എന്നാൽ പിന്നെ ഞാൻ വരാം. പിറ്റേ ദിവസം പുള്ളിക്കാരൻ ഒരു ഫോട്ടോഗ്രാഫറെ എടുത്ത് ഇവിടെ വന്നു. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു, ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു. എനിക്ക് പുള്ളി ഒരു നല്ല ലേഖനമായിരുന്നു, ചരിത്രമുറങ്ങുന്ന ശവക്കല്ലറകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കഥകളാണ്. അതായത് നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ വയനാട് ജില്ലയിൽ മറഞ്ഞു കിടക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിവിടെ മുമ്പ് നമ്മൾ ജൈന ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർഷങ്ങളോളം പഴക്കമുള്ള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ അത്രയും തന്നെ അതിനേക്കാൾ കൂടുതൽ പഴക്കമുള്ള BC 300-ലൊക്കെ അതായത് കാർബൺ ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ് സാറ് പറയണത്. അതായത് വെറുതെ പറയണതല്ല. അല്ലല്ല, ഇത് ആർക്കിയോളജിക്കൽ പ്രൊഫസേഴ്സ് പണ്ഡിതന്മാർ കൃത്യമായിട്ടും സ്റ്റഡി നടത്തിയിട്ട് ആധികാരികമായിട്ട് തന്നെയാണ് ഇത് പറയുന്നത് BC 300 കാലത്തല്ലോ. അപ്പോൾ ഈ BC 300-നും പഴക്കമുള്ളത് അങ്ങോട്ട് വടക്കോട്ടുണ്ട്.
അതൊക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്നിട്ട് അപ്പം അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പഴക്കം ഉള്ളത് നമ്മൾ ഇന്ത്യയിൽ കാശ്മീർ ഭാഗത്ത്, കാശ്മീർ ഭാഗത്ത് ശ്രീനഗറിൽ. ആ ശ്രീനഗറിൽ ബിജ്ബിഹാര എന്ന് പറയുന്നതായിട്ടൊരു സ്ഥലത്ത് ഇതേപോലത്തെ കലറയുണ്ട്. ആ കലറയിൽ ഹിബ്രു ഭാഷയിൽ എഴുതിയിട്ടുള്ള ലിഖിതമുണ്ട്. ഈ ഹിബ്രു ഭാഷ ജൂതന്മാരുടെ ഭാഷ. അത് ബി സി 600-ൽ 500-ലെ. അപ്പം ബി സി 500 കാലത്ത് കല്ലറ ഉണ്ടാക്കി അതിനകത്ത് ഹിബ്രു ഭാഷ എഴുതണമെങ്കിൽ അവൻ ജൂതൻ തന്നെയാണ്. ശരി. പിന്നെ ഉള്ള പിന്നെ കല്ലറകൾ യു പിയിൽ, യു പിയിൽ മിർസാപൂരിലൊക്കെ വളരെ ഇതേപോലത്തെ കല്ലറുണ്ട്, പടമുണ്ട് കയ്യിൽ. സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റഡിയും വലിയൊരു സ്റ്റഡിയും ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പല കല്ലറകളും ഇവിടെ കൃഷിപ്പണിക്ക് വന്നപ്പോഴാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതെ അതെ. ഞാനിത് യാദൃശ്ചികമായിട്ട് കണ്ടെത്തി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. രാഘവാര്യർ വന്നിട്ടാണ് ഈ കല്ലറ മാന്തിയത്. അത് വലിയൊരു സംഘം കുട്ടികളുമായിട്ട്, അത് റിസർച്ച് സ്കോളേഴ്സ്. അവരൊക്കെ 96-ലാണ് അവരിത് വന്നത്. പക്ഷെ ഞാനിത് പറയുന്നത് അവർ അംഗീകരിക്കില്ല, ജൂതൻ്റെയാണ് അത്. അത് കാരണം ഇത് ആരും പറഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാനും കഴിയില്ല, സാധിക്കില്ല. കാരണം സാറിൻ്റെയില് ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടുള്ള തെളിവുകളും അതിൻ്റെ റിസർച്ചിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് സാറിൻ്റെ, കാരണം ഇതിന് നമുക്കിതിന് വേറെ പ്രൂവായിട്ട് പ്രൂവണായിട്ട് നമുക്ക് ഇതിൻ്റെ ഫോട്ടോകളോ അല്ലെങ്കിൽ അതന്ന് സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ആ കൂടിയുള്ള തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ടെസ്റ്റ് നടത്തിയതുണ്ട്. പിന്നെ നമുക്ക് ഇതേ കല്ലറ സെയിം തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും ജൂതന്മാരുടെ കല്ലറകളുടെ അതേ സാമ്യത്തിലുള്ള കല്ലറകൾ വേറെ എവിടെയും തന്നെ ഇല്ല. അത് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഉണ്ട് ഉണ്ട് ഉണ്ട്. പക്ഷെ ഈ ജൂതന്മാരുടെ സ്റ്റഡി ഉണ്ട്. ഈ ജൂതന്മാരെ കുറിച്ചിട്ട് നഷ്ടപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങൾ എന്നാണ് ലോസ്റ്റ് ട്രൈബ്സ്. നഷ്ടപ്പെട്ട ഇസ്രായേൽ, ഈ നഷ്ടപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്നത് BC 722. അതിൽ അസീറിയൻ ചക്രവർത്തിയായിട്ടുള്ള സർഗോൺ രണ്ടാമൻ ഇസ്രായേലിനെ ആക്രമിച്ച് 30,000 ബന്ദിയാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയി അവിടെ ഹാബോരിലും ഗോസ നദീ തീരത്തും മേധ്യ പട്ടണത്തിലും പാർപ്പിച്ചു എന്നുള്ളത് ഏത് ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. മാത്രമല്ല ബൈബിളിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്തങ്ങൾ രേഖപ്പെടുത്തി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി. അതായത് ഇതുപോലുള്ള എത്ര കല്ലറകളുണ്ട് നമ്മുടെ അവിടെ ശരിക്കും ഇതുപോലത്തെ ഇവിടെയോ കണ്ടെത്തിയിട്ടുള്ള? സാർ കണ്ടെത്തിയിട്ടുള്ളത്? ഞാനിപ്പോൾ കണ്ടെത്തി നമ്പർ പറയാൻ പറ്റില്ല. കാരണം 100-ക്കണക്കിന് കല്ലറകളുണ്ട് ഈ ഭാഗത്തും ഉണ്ട്. ഞാൻ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മറയൂര്, കാന്തല്ലൂര്, ചിന്നക്കനാൽ, പെരിയ കനാൽ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂരിൽ നിങ്ങളെ അരിയന്നൂര്, കട്ടകാമ്പാല്, കണ്ടാനശ്ശേരിയിലും ഇയാലിലും ചെറമങ്ങാടും. നിങ്ങൾ തൃശ്ശൂർക്കാരനാന്ന് പറയല്ലേ, തൃശ്ശൂരിലുള്ള പ്രൊഫസർമാർക്കും ഇത് അറിയില്ല. അറിയില്ല. വലിയ ശരിക്കും പറഞ്ഞാൽ സംരക്ഷിക്കുകയാണല്ലേ ശരിക്കും. സംരക്ഷണ ഭിത്തിയൊക്കെ സാറ്. അതെ അതെ, ഇത് ഞാൻ തന്നെ. ഈ കാണുന്ന വലിയ ശിലകളൊക്കെ എന്താ? അത് ആ പഴയതാണ്. അത് ബ്രിട്ടീഷുകാർ തുറന്നപ്പം മാറ്റിയിട്ട്. ഇതിന്റെ മൂടിയാണോ? അതെ അതെ, മൂടിയാണ്. മൂടിയാണ് അല്ലേ. പിന്നെ കുറെ ഒക്കെ മണ്ണിന്റെ അടിയിലാണ് കേട്ടോ. അതായത് ഈ പറമ്പിൽ തന്നെ സാറ് ഇപ്പോ ഇനിയുണ്ട് വേറെ കയറിയും. അതായത് 5-6 ഇപ്പൊ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് 6 കല്ലറകൾ നമുക്ക് ഇത് തോന്നുന്നത്. അത് ഈ ഏരിയ ഏരിയ മൊത്തം. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ കല്ല് പൊളിക്കാൻ പറ്റുന്നതായിട്ടുള്ള പാറകളാണ് ഈ ചുറ്റുപാടുകൾ. ഇത് കൊണ്ടുവരണമല്ലോ, പിന്നെ ഇത് പൊളിക്കണം. എങ്ങനെയാണ് ഈ 6-4 കലറുകൾ ഉണ്ടാക്കുന്നത്, ഈ ശിലാവാളി ഉണ്ടാക്കുന്നത് വെച്ചാൽ ആർക്കും ഇതിനെ കുറിച്ച് അറിയില്ല, നമുക്കും വലിയ വിഷയമില്ല. പക്ഷെ 2-3 നിഗമനങ്ങൾ മാത്രമാണ് ഇപ്പൊ നമുക്ക് അറിവിലേക്കായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറെ ചരിത്ര സംഭവങ്ങൾ ഒക്കെ സ്മാരകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയപ്പെടാത്ത അല്ലെങ്കിൽ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത BC 300 കാലഘട്ടത്തിലുള്ള ജൂതന്മാരുടെ എല്ലാ കാര്യങ്ങളും അതായത് അടക്കം ചെയ്തിട്ടുള്ള ഒരു ശവപ്പറമ്പാണിത്. അപ്പോൾ അവരുടെ ശവക്കല്ലറൊക്കെ നമുക്ക് കാണാൻ പറ്റുക എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഭയങ്കര അത്ഭുതമാണ് ശരിക്കും പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാൻ പറ്റില്ല. ഇവരെങ്ങനെ വന്നു? അതാണ് അതിനകത്ത് അതിൽ അവിടെയാണ് വേറെ ചരിത്രം.
ആ ചരിത്രമാണ് നമ്മൾക്ക് കൂടുതലായിട്ട് മനസ്സിലായപ്പോഴാണ് എനിക്ക് കൂടുതൽ ബോധ്യമായത്. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയണേ? പാതിരിക്കുന്ന്. പാതിരിക്കുന്ന് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് തന്നെ അല്ലേ? അതെ. അതെന്താ സംഭവം? ഈ പാതി അവിടെ ഒരു കുന്ന് കണ്ടല്ലോ, അതെന്താ? പാറ. പാറ പാറ അത് പാതിരി പാറ. പാതിരി പാറ എന്താ ഈ പാതിരി എന്നുള്ളൊരു പറഞ്ഞൊരു ക്രിസ്ത്യൻ വൈദികനാണ്, പുരോഹിതൻ. പുരോഹിതൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ മുള്ളക്കുപ്പായൊക്കെ ഇട്ട് ആ കാലത്ത് ഇവിടെ ആ വേഷം ധരിക്കുന്ന ഒരാരും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറഞ്ഞത്. പക്ഷെ ഇത് എൻ്റെ നിഗമനം എന്താണെന്ന് വെച്ചാൽ അത് സെൻറ്റ് തോമസ് ആണ്. കാരണം എന്താ വെച്ചാൽ സെൻറ്റ് തോമസ് കേരളത്തിൽ വന്ന് 1852 കൊടുങ്ങല്ലൂരിൽ വന്ന് പാലിയൂരിൽ പറവൂര് ചിക്കം മറ്റേ ആ ഭാഗങ്ങളിലെല്ലാം 7 7 ജൂയിഷ് സെറ്റിൽമെന്റ്സ്, ഒരുപാട് സെറ്റിൽമെന്റ്സ് ഉണ്ട് ജൂതന്മാര്, അവര് കച്ചവടക്കാർ. ഈ പറയുന്ന ആൾക്കാരില്ലേ, ഇവരെ പിൻഗാമികളാ. ഇപ്പൊ വയനാട്ടിലുള്ളവരുടെ പിൻഗാമികളാണ് നമ്മൾ തൃശ്ശൂരിൽ കാണുന്നത്. ഇവരാകട്ടെ ഈ ചിത്രദുർഗയിൽ നിന്ന് വന്നവരാ. ഈ പാതിരി ആരാന്നുള്ളത് ആർക്കും അറിയില്ല, ബ്രിട്ടീഷുകാരല്ല. അപ്പൊ ഈ പാതിരി ആരാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ അന്വേഷണത്തിൽ എന്താണെന്ന് വെച്ചാൽ, പണ്ട് സെന്റ് തോമസ് സഞ്ചരിച്ചിരുന്ന വഴികളെല്ലാം തന്നെ ജൂതന്മാരെ തേടിയിട്ടാണ്. അപ്പോൾ ഇവിടെ അന്ന് എഡിയിൽ വലിയ ജൂയിഷ് സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ വയനാട്ടിലിപ്പോൾ നമ്മൾ എടയ്ക്കൽ വീട് ഈ പാതിരിപ്പാറയുടെ മധ്യത്തിലായിട്ടുണ്ട്. 1200 acres നിന്ന് 200 കല്ലറകൾ ബ്രിട്ടീഷുകാർ എക്സ്കവേറ്റ് ചെയ്തു. അപ്പം എന്തായാലും ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിവിടെ വയനാട് കണ്ടത്. ജൂതന്മാരുടെ ശവക്കല്ലറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വർഷം പഴക്കുള്ളതൊക്കെ നമുക്ക് എന്താ പറയുക, വളരെ അത്യപൂർവങ്ങളായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ പറ്റിയത്. അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.